വയനാട് ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 6 വർഷത്തോളമായി തുടരുന്ന മഴ മഹോത്സവത്തിന് കേരള ടൂറിസം വകുപ്പ് ലക്ഷങ്ങൾ നൽകുന്നതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഈ മാസം 11 മുതൽ 14 വരെ നടന്ന റിസോർട്ട് ഉടമകളുടെ പരിപാടിയായ സ്പ്ലാഷിന് ടൂറിസം വകുപ്പ് നൽകിയത് 10 ലക്ഷം രൂപ. റിസോർട്ട് ഉടമകളുടെ സംഘടനയായ വയനാട് ടൂറിസം ഓർഗനൈസേഷന് ടൂറിസം സെക്രട്ടറിയുടെ പേരിലാണ് ഇത്രയും തുക നൽകിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 2013 ടൂറിസം ഓർഗനൈസേഷന് 5 ലക്ഷം രൂപയും മലബാർ നാടകവീട് ഡ്രാമ ഫെസ്റ്റിവലിന് 50,000 രൂപയും ടൂറിസം വകുപ്പ് നൽകി. വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനോട് സഹകരിച്ചാണ് റിസോർട്ട് ഉടമകൾ മഴ മഹോത്സവം സംഘടിപ്പിക്കാറ്. എന്നാൽ ഓരോ വർഷവും ടൂറിസം പ്രോത്സാഹനത്തിനെന്ന പേരിൽ സംഘടനയ്ക്ക് ഫണ്ട് നൽകുന്നതാകട്ടെ കേരള ടൂറിസം വകുപ്പ് നേരിട്ടും. 2008 മഴ മഹോത്സവം ആരംഭിച്ചതു മുതൽ തന്നെ റിസോർട്ട് ഉടമകളുടെ സംഘടനയ്ക്ക് ടൂറിസം വകുപ്പ് വഴിവിട്ട് ഫണ്ട് അനുവദിച്ചിരുന്നു. തിരുവനന്തപുരത്തുള്ള ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്ന് നേരിട്ടാണ് ഫണ്ട് അനുവദിക്കുന്നത്. എന്നാൽ ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും വയനാട്ടിലെ ടൂറിസം വകുപ്പിൻ്റെ ഓഫീസിൽ സൂക്ഷിക്കാറില്ലെന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വിശദീകരണം. മധ്യ ഉപരിവർഗ വിഭാഗങ്ങൾക്ക് മാത്രം ഉല്ലസിക്കാൻ കഴിയുന്ന പരിപാടിയാണ് മഴ മഹോത്സവം. സാധാരണക്കാരായ ടൂറിസ്റ്റുകളൊന്നും പൊതുവെ മഴ മഹോത്സവത്തിൽ പങ്കെടുക്കാറില്ല. നിലവിലെ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വയനാട്ടിലെ ഒട്ടുമിക്ക റിസോർട്ടുകളും പ്രവർത്തിക്കുന്നത്. ഇത്തരം റിസോർട്ടുകളുടെ പരസ്യ പ്രചാരണത്തിന് സർക്കാർ ഫണ്ട് ചിലവഴിക്കുന്നതിന് പിന്നിലെ താൽപ്പര്യങ്ങൾ ദുരൂഹമാണ്. എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യാവിഷൻ.